വെൽക്കം ടു ക്യൂൻസ് വ്ളോഗ്. ഈയൊരു ചെക്ക് ഡിസൈൻ നമുക്ക് ബോട്ടിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബോട്ടിലിൽ 3 തവണയായിട്ട് ബേസ് കോട്ട് അടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെക്ക് അടയാളപ്പെടുത്താൻ ഒരു ടേപ്പും പെൻസിലും വേണം. ഞാൻ ഇവിടെ 1 സെൻറ്റിമീറ്റർ, 1.2 എന്നിങ്ങനെ അളവുകളാണ് അടയാളപ്പെടുത്തുന്നത്. ബോട്ടിൽ ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി നമുക്ക് അതിനെ വരച്ചെടുക്കാം. നീളം 1.5, വീതിയാണ് 1 ഉം 1.2. ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ടാണ് ഞാൻ ബോട്ടിൽ മുഴുവനായിട്ട് വരച്ചെടുക്കുന്നത്. ലൈൻസ് മുഴുവനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും ടോപ്പിലും ഏറ്റവും താഴെയും ബ്ലാക്ക് കളറാണ് ചെയ്യുന്നത്. നമുക്ക് ആ നെക്ക് പോർഷനിലും വേണമെങ്കിൽ ബ്ലാക്ക് കളർ ചെയ്യാം, പക്ഷേ ഞാൻ ആ നെക്ക് പോർഷനിലേക്കും ഈ ലൈൻസ് നീട്ടി വരച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെക്കാക്കിയെടുക്കാം. അതിന് ഞാൻ 1.5 ആണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് 1.5 അടയാളപ്പെടുത്തി ബോട്ടിൽ ഫുള്ളായിട്ട് വരച്ചെടുക്കാം. ഇങ്ങനെ ഫുൾ വരച്ച് ഞാനിതിന് ചെക്കാക്കിയിട്ടുണ്ട്. ബോട്ടിൽ മുഴുവനായിട്ട് ചെക്ക് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ കളർ ചെയ്യാൻ തുടങ്ങാം. അതിനായി വൈറ്റും ബ്ലാക്കും എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലാക്ക് വൈറ്റിലേക്ക് ആഡ് ചെയ്ത് ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാക്കാം. ബ്ലാക്ക് കൂടുതൽ ആഡ് ചെയ്യുന്നതോറും ഗ്രേ ഷെയ്ഡിൻ്റെ ഡെപ്ത് കൂടും. ഇനി നമുക്ക് ഓരോ കളിയിലും ബ്ലാക്ക്, ഗ്രേ, ബ്ലാക്ക്, ഗ്രേ എന്നിങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ലൈൻ മുഴുവൻ കളർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് ബ്ലാക്കിൻ്റെ താഴെ ഗ്രേയും പിന്നെ ഗ്രേയുടെ താഴെ വൈറ്റും എന്നിങ്ങനെയാണ് കളർ ചെയ്യുന്നത്. വൈറ്റിൻ്റെ ഭാഗം നമുക്കവിടെ വിട്ട് നെക്സ്റ്റ് കള്ളിയിൽ നമുക്ക് ഗ്രേ ചെയ്യാം. ഇങ്ങനെ ബോട്ടിൽ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. ഓരോ ലൈനും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ബോട്ടിൽ മുഴുവനാക്കുക. ഇവിടെ ഞാൻ ബോട്ടിലിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് ഗ്രേ വൈറ്റ് എന്നിങ്ങനെ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ബ്ലാക്ക് ഗ്രേ എന്നിങ്ങനെ ബോട്ടിൽ മുഴുവൻ റിപ്പീറ്റ് ചെയ്ത് കളർ ചെയ്യുക. ബോട്ടിൽ ഫുള്ളായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാർണിഷ് അടിച്ച് ഫിനിഷ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.